മോമോസ് എല്ലാവർക്കും ട്രാവൽ ഫുഡ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ചാനലിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത് ചിക്കൻ മോമോസ് ആണ്. ഇവിടെ ബാംഗ്ലൂരൊക്കെ വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു സ്നാക്ക് ഐറ്റമാണ് ചിക്കൻ മോമോസ്. നമുക്കിത് എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് ട്രൈ ചെയ്യാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: സവാള ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഒരു ക്യാരറ്റ് ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ബോൺലെസ് ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്, ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, ക്യാബേജ് ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്, പിന്നെ ഒരു അര കപ്പ് മൈദപ്പൊടി. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഈ മൈദ ഒന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിന് നമുക്ക് കുഴച്ചെടുക്കാം. ആദ്യം കുറച്ച് ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന്. ഇനി കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് കുറച്ച് നമുക്ക് കുറച്ച് എണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയാണ് ഈ എണ്ണ ആഡ് ചെയ്യുന്നത്. നമ്മുടെ മാവ് നന്നായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ചു നേരം വെക്കാം. എന്നിട്ട് നമ്മുടെ ഫില്ലിംഗ് തയ്യാറാക്കാം. നമ്മളിനി ഫില്ലിംഗ് തയ്യാറാക്കാൻ പോവാണ്. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കും. ചിക്കൻ വെള്ളം അധികം വേണ്ട, കുറച്ച് മതി. നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. ഇളക്കി കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ ചിക്കൻ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. മിക്സിയിലോട്ടിൻ്റെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒട്ടും വെള്ളം ചേർക്കാതെ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പൊ നന്നായിട്ട് മിക്സിക്കകത്തിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിന്റെ ഫില്ലിംഗ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഫില്ലിംഗ് തയ്യാറാക്കാൻ വേണ്ടി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മതി. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ആഡ് ചെയ്യാം. ക്യാബേജ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനകത്ത് ഉപ്പ് ചേർക്കണ്ട, കാരണം ചിക്കനിൽ ഓൾറെഡി നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അത് നോക്കിയിട്ടും ഉപ്പ് ചേർത്താൽ മതി. ഇപ്പൊ ഇത് നന്നായിട്ട് വഴന്ന് പച്ചമണൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതൊരു ചൈനീസ് ഡിഷ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തണുത്തിട്ട് വേണം നമ്മൾ മൈദ മാവിലേക്ക് ചേർത്ത് കൊടുക്കാൻ. നമ്മുടെ മാവ് ഇപ്പൊ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. നമുക്കിത് പരത്തിയെടുക്കാൻ പോവാണ്. ഇതേപോലെ നന്നായി കട്ടി കുറച്ച് നമുക്ക് പരത്തിയെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഫില്ലിംഗ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ഒരു ഷേപ്പിൽ നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. പ്ലീറ്റ്സ് എടുക്കുന്ന പോലെ നന്നായിട്ട് ഒട്ടിച്ച് വെക്കാം. വീണ്ടും എടുക്കാം. ഇതിപ്പോൾ നന്നായി ഫോൾഡായി ഒരു കപ്പിൻ്റെ രൂപത്തിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. നമ്മളിതിനകത്തോട്ട് ഇനി ഫില്ലിംഗ് വെച്ച് കൊടുക്കുകയാണ്. ഇതൊന്ന് ഫോൾഡ് ചെയ്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്യണം, എന്നാലേ അത് നിൽക്കത്തുള്ളൂ. രണ്ട് അറ്റവും നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതാ ഇതേപോലെ നമ്മുടെ ഈ ഷേപ്പിൽ ഈ ഷേപ്പിൽ നമുക്ക് ചിക്കൻ മോമോസ് റെഡിയായി കിട്ടും.
ഈ ഒരു ഷേപ്പ് വേണം വറുത്ത് വരാൻ. നമ്മളിപ്പോൾ ചിക്കൻ ഫില്ലിംഗ് ഒക്കെ വെച്ച് ഈ ഷേപ്പിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. നമ്മുടെ സ്റ്റീംഡ് മോമോസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ മോമോസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു ഷെഷ്വാൻ ചട്നിയുടെ കൂടെ കഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.